ഭക്ഷണം ചെയ്യാനുള്ള ശ്രമമാണ് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെല്ലാം. ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും ദേവസ്വം ബോർഡ് വില നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് തന്നെ വളരെ കൂടുതലാണെന്ന ആക്ഷേപം ഭക്തർ ഉയർത്തുന്നു. അതേസമയം മുൻകൂട്ടി വില നിശ്ചയിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് തോന്നിയ വിലയാണ്. ഒരു ഏത്തപ്പഴത്തിന് 20 മുതൽ 24 വരെ രൂപ. തീർത്ഥാടന കേന്ദ്രത്തിന് പുറത്ത് 1 കിലോ ഏത്തപ്പഴത്തിന് 40 രൂപയാണ് വില. 1 കിലോയിൽ വലിപ്പമനുസരിച്ച് 3 മുതൽ 4 വരെ പഴം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർത്ഥാടന മേഖലയിലെ വില ഇരട്ടിയാണ്. സന്നിധാനത്തുള്ള അതേ വില തന്നെയാണ് വളരെ അകലെയുള്ള ലാഹയിലും വാങ്ങുന്നത്. പാക്കറ്റിൽ 15 രൂപ അടിച്ചിട്ടുള്ള ബിസ്ക്കറ്റിന് 20 രൂപ വില വാങ്ങുന്നു. കുപ്പിവെള്ളത്തിന് ചിലയിടത്ത് 17 രൂപയാണെങ്കിൽ മറ്റു ചിലയിടത്ത് 20 രൂപയാണ്. നാരങ്ങ വെള്ളത്തിന് വില 15 രൂപ. ഹോട്ടലുകളിൽ വില നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. ഒരു ദോശയ്ക്ക് വില 6.5 മുതൽ 7 വരെ രൂപ, പൊറോട്ടയ്ക്ക് 8 മുതൽ 10 വരെ രൂപ എന്നിങ്ങനെയാണ് നിലവാരം. ഒരു ദോശ, ഒരു പൊറോട്ട എന്നിങ്ങനെ യൂണിറ്റ് നിരക്കാണ് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഹോട്ടലുകാർ അത് സെറ്റ് വിലയാക്കുന്നു. പലയിടത്തും 3 ദോശയുള്ള സെറ്റിന് 33 രൂപ വാങ്ങുന്നുണ്ട്. ദോശ വാങ്ങിയാൽ കൂടെ ഉഴുന്നുവട നിർബന്ധം. ഉഴുന്നുവട വേണ്ടെന്ന് പറഞ്ഞാലും മുഴുവൻ വിലയും നൽകണം. നട തുറന്ന ദിവസം ശരിക്കും കൊള്ള തന്നെയായിരുന്നു. അന്ന് ഭൂരിഭാഗം ഹോട്ടലുകളിലും വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിരുന്നില്ല. എന്നാൽ രണ്ടാം ദിവസം ബാലവേല കണ്ടെത്താൻ റെയ്ഡ് നടന്നതോടെ സ്ഥിതി മാറി. വില വിവര പട്ടിക പ്രത്യക്ഷപ്പെട്ടു. അതിലുള്ള വിലയല്ല ഈടാക്കുന്നതെന്ന് മാത്രം. നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും പരാതികളുണ്ട്. ഇത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനമൊന്നും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ പരിശോധന സംബന്ധിച്ച വാർത്ത പതിവായതോടെ ഹോട്ടലുകളിലെല്ലാം നല്ല വൃത്തിയാണ്. പക്ഷേ വിലയെയും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെയും കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. ശബരിമലയിൽ നിന്ന് ക്യാമറമാൻ അരുൺ ആലക്കോടിനൊപ്പം VS ശ്യാംലാൽ, ഇന്ത്യ വിഷൻ.